ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നാഥുല പാസിലൂടെയാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ സിക്കിമിലാണ് ഈ കാണുന്ന നാഥുല പാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചുരമുള്ളത്. ഇന്ത്യ ടിബറ്റ് അതിർത്തിയുടെ ക്രോസ് റോഡിലെ പ്രധാന ചുരമാണ് ഈ കാണുന്ന നാഥുല പാസ്. വലിയ നഗര ജീവിതത്തിൻ്റെ ഏകാതനമായ ശോച്യാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ നാഥുല പാസിലൂടെ ഒരു യാത്ര നടത്തുക എന്നുള്ളത് വളരെ മനോഹരമാണ്. എന്നാൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും ഭയാനകമായ റോഡുകളിൽ ഒന്നാണ് എന്നുള്ളത് ഈ യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ഈ റോഡിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4,310 മീറ്റർ ഉയരമാണുള്ളത്. സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ നിന്ന് 53 കിലോമീറ്റർ കിഴക്കായാണ് ഈ കാണുന്ന നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്. ഗാംഗ്ടോക്കിൽ നിന്നും വാടകയ്ക്ക് ചെറിയ വാഹനങ്ങൾ ലഭ്യമാണ്. വേനൽക്കാലത്ത് പോലും ഇവിടെ താപനില 10 ഡിഗ്രിയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴക്കാലവും ഉരുൾപൊട്ടൽ ഭീഷണിയും ഉള്ളതിനാൽ ആ സമയം ഓഫ് സീസണാണ്. ഇവിടേക്കുള്ള യാത്ര ബുധനാഴ്ചയും ഞായറാഴ്ചയുമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടേക്ക് ഗാംഗ്ടോക്കിൽ നിന്നും പാസ് എടുത്ത ശേഷം മാത്രമേ യാത്ര തുടരുവാൻ കഴിയുകയുള്ളൂ. ഒക്ടോബർ നവംബർ മാസങ്ങളാണ് ഇവിടെ സന്ദർശിക്കുവാനുള്ള ഏറ്റവും നല്ല സീസൺ. വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്ര എയർപോർട്ടും വെസ്റ്റ് ബംഗാളിലെ തന്നെ സിലിഗുരിയിലെ NJP റെയിൽവേ സ്റ്റേഷനുമാണ് ഏറ്റവും അടുത്ത ഏകദേശം 178 കിലോമീറ്റർ ദൂരമുള്ള യാത്രാമാർഗങ്ങൾ. ഇവിടെ നിന്നും ഗാംഗ്ടോക്കിൽ വന്ന ശേഷം നാഥുല പാസിലേക്ക് യാത്ര തുടരണം. നാഥുലയിലെ ഏറ്റവും പ്രധാന സഞ്ചാര കേന്ദ്രമാണ് ബാബ ഹർഭജൻ സിംഗ് മന്ദിർ. ഇന്ത്യ ടിബറ്റ് ബോർഡർ, സോങ്കോ തടാകം, മന്ദാകിനി വെള്ളച്ചാട്ടം എന്നിവ ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇവിടേക്ക് യാത്ര അനുവദിക്കുന്നതല്ല. നാഥുല ചുരത്തിന് സമീപം താമസിക്കണമെങ്കിൽ 53 കിലോമീറ്റർ ദൂരമുള്ള ഗാംഗ്ടോക്കിൽ തന്നെ എത്തിച്ചേരണം. നാഥുലയിലേക്ക് പോകുന്നതിനുള്ള പെർമിറ്റ് കാർഡ് ഗാംഗ്ടോക്കിലെ ട്രാവൽ ഏജൻറ്റിൽ നിന്നും വാങ്ങിക്കണം. ആയതിന് ആധാർ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിർബന്ധമാണ്. യാത്രയിൽ നാഥുല ചുരത്തിലെ സൗന്ദര്യവും സാധാരണ ജനങ്ങളുടെ ഊഷ്മളതയും ആതിഥ്യമര്യാദയും നിങ്ങളെ വളരെ അത്ഭുതപ്പെടുത്തും. ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന നാഥുല പാസ്.
നാഥുല ചുരത്തിലൂടെയുള്ള യാത്രയിൽ ഇതുപോലുള്ള ഒരുപാട് തടാകങ്ങൾ കാണാം. യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോങ്കോ തടാകത്തിൻ്റെ കരയിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന സോങ്കോ തടാകക്കരയിലൂടെയുള്ള യാത്രയിൽ വർഷത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളൊഴികെ ബാക്കിയെല്ലാ മാസങ്ങളിലും മഞ്ഞ് വീണ് മൂടപ്പെട്ട് കിടക്കുന്നത് കാണാവുന്നത്. അൻപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള നാഥുല പാസിലൂടെയുള്ള ഈ യാത്രയ്ക്ക് ശേഷം ഇവിടെ എനിക്ക് ബാബ ഹർഭജൻ സിംഗ് മന്ദിറും ഇന്ത്യ ടിബറ്റ് ബോർഡർ പ്രദേശങ്ങളും കാണുന്നതിനായി പോകേണ്ടതുണ്ട്. ആയതിൻ്റെ കാഴ്ചകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം.